ഗുണപാഠ കഥകൾ വെളുത്ത കാക്ക. ഒരിക്കൽ ഒരു കാക്ക ഭക്ഷണം അന്വേഷിച്ച് ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. അവൻ താഴെ കണ്ട ഒരു മതിലിന്മേൽ വിശ്രമിക്കാനായി ഇരുന്നു. അവൻ വീണ്ടും അവിടെ നിന്ന് പറക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വലിയ ഇടി വെട്ടി. ഞെട്ടിവിറച്ച് പറക്കാനാവാതെ അവൻ താഴെ വീണു. താഴെ മതിലിൽ തേക്കുവാനായി തയ്യാറാക്കി വെച്ചിരുന്ന കുമ്മായ പാത്രത്തിലേക്കാണ് അവൻ വീണത്. അവനതിൽ മുങ്ങിത്താണു. അവിടുന്ന് വളരെ കഷ്ടപ്പെട്ട് പറന്നുയർന്ന് അടുത്തുള്ള ഒരു അരുവിക്കരയിൽ അവൻ ചെന്നിരുന്നു. അവൻ അരുവിയിലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിലതാ ഒരു വെള്ളക്കാക്ക ഇരിക്കുന്നു. അവന് മനസ്സിലായി കുമ്മായ പാത്രത്തിൽ വീണപ്പോൾ അവൻ വെളുത്തുപോയതാണെന്ന്. അവൻ കാട് ലക്ഷ്യമാക്കി പറന്നു. അവൻ കാട്ടിലെ ഒരു വലിയ ആൽമരത്തിൽ ചെന്നിരുന്നു. ആ മരത്തിൽ ഒരുപാട് കാക്കകളുണ്ടായിരുന്നു. അവൻ അവർക്കിടയിലേക്ക് ചെന്നിരുന്ന് കാ കാ എന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. ഇത് കേട്ട മറ്റു കാക്കകൾ ആശ്ചര്യഭരിതരായി അവനെ ഉറ്റുനോക്കി. ശബ്ദം നമ്മുടേതുപോലുള്ള ഈ പുതിയ പക്ഷി ആരാണ്? എന്തിനാണ് ഈ പക്ഷി നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്? സുഹൃത്തുക്കളെ, എന്നെ വനദേവത അയച്ചതാണ്. ദേവത എന്നോട് നിങ്ങളുടെ രാജാവാകാൻ പറഞ്ഞു. ഇന്നു മുതൽ നിങ്ങളെല്ലാം എന്റെ സേവകരാണ്. എന്റെ ആജ്ഞകളെല്ലാം നിങ്ങൾ പാലിക്കണം. എല്ലാ കാക്കകളും വെളുത്ത കാക്കയെ കണ്ട് ആശ്ചര്യഭരിതരായി ഇരിക്കുകയായിരുന്നു. അതിനാൽ അവരെല്ലാം അവന്റെ വാക്കുകൾ വിശ്വസിച്ചു. അങ്ങനെ വെളുത്ത കാക്കകളുടെ രാജാവായി. ഒരു ദിവസം കാട്ടിൽ അതികഠിനമായ മഴ പെയ്യാൻ തുടങ്ങി. എല്ലാ കാക്കകളും മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി ആൽമരത്തിന്റെ ഇടതൂർന്നു നിൽക്കുന്ന ഇലകൾക്കിടയിലിരുന്നു. വെള്ളക്കാക്കയും മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി ആ സമയം ആൽമരത്തിൽ വന്നിരുന്നു. എന്നാൽ കഠിനമായ മഴയിൽ വെള്ളം ഇലകളിലൂടെ ഒഴുകി കാക്കകളുടെ മേൽ വീണുകൊണ്ടിരുന്നു. മഴവെള്ളം വെള്ളക്കാക്കയുടെ മേൽ വീഴാൻ തുടങ്ങിയപ്പോൾ അവന്റെ ദേഹത്ത് പറ്റിയിരുന്ന കുമ്മായമെല്ലാം ഒലിച്ചു പോകുവാനും തുടങ്ങി. ഇതുകണ്ട കാക്കകളെല്ലാം വെള്ളക്കാക്കയെ കണ്ട് ആശ്ചര്യഭരിതരായി നോക്കി. ദേഹത്ത് പറ്റിയിരിക്കുന്ന കുമ്മായം ഒഴുകിപ്പോകാൻ തുടങ്ങിയപ്പോൾ വെള്ളക്കാക്കയുടെ പല ഭാഗങ്ങളിലും യഥാർത്ഥമായ കറുപ്പ് നിറം കാണാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം കുമ്മായം മുഴുവൻ ഒഴുകിപ്പോയി. അങ്ങനെ അവൻ കറുത്ത സാധാരണ കാക്കയായി മാറി. ഇതുകണ്ട മറ്റു കാക്കകൾക്ക് മനസ്സിലായി അവൻ തങ്ങളെപ്പോലൊരു കാക്കയാണെന്ന്. തങ്ങളുടെ രാജാവായി ചമഞ്ഞു പറ്റിച്ച കാക്കയെ മറ്റു കാക്കകൾ ദേഷ്യത്തോടെ കൊത്തിയോടിച്ചു. അങ്ങനെ രാജാവ് ചമഞ്ഞ കാക്കയ്ക്ക് കാട്ടിൽ നിന്ന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. കൂട്ടുകാരേ, നമ്മുടെ രൂപമോ സാഹചര്യമോ മാറിയാൽ അവയിൽ നിന്നും നമ്മൾ മുതലെടുക്കരുത് കേട്ടോ. ഉണരു പ്രഭാതമായി. ആദ്യം കുരുവിയാണ് ഉണർന്നത്. ഉണരു മക്കളെ, പ്രഭാതമായി. കുരുവി കുഞ്ഞുങ്ങൾ ഉണർന്നു. ചിൽ 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 ചിൽ, പ്രഭാതമായി. പിന്നെ പൂവൻ കോഴിയാണ് ഉണർന്നത്. കോഴി കൂവി. കൊക്കക്കോ, പ്രഭാതമായി. ഉണരു കൊക്കക്കോ. പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തി. ഉണരൂ മക്കളെ, പ്രഭാതമായി. പിന്നെ പൂവൻകോഴി അയൽക്കാരെ ഉണർത്താനായി വീണ്ടും കൂവി. പൂവൻകോഴിയുടെ ശബ്ദം കേട്ട് പശു ഉണർന്നു, കാള ഉണർന്നു, പൂച്ച ഉണർന്നു, നായയും ആടും ഉണർന്നു. കുരുവി ജനാലയ്ക്കൽ വന്നിരുന്ന് പറഞ്ഞു, ചിൽ ചിൽ ചിൽ, ഞാൻ വന്നു. ഉണരൂ പ്രഭാതമായി. ചിൽ ചിൽ ചിൽ. കുരുവിയുടെ ശബ്ദം കേട്ട് അമ്മയും അച്ഛനും ഉണർന്നു. സോനൽ രാവിലെയായി ഉണരൂ, മോഹൻ രാവിലെയായി ഉണരൂ. എന്നാൽ കുട്ടികൾക്കുണരാൻ മടിയായിരുന്നു. അവർ വീണ്ടും തിരിഞ്ഞു കിടന്നു. നോക്കൂ മക്കളെ, എത്ര മനോഹരമായ പ്രഭാതമാണിത്. എഴുന്നേൽക്ക്, ഈ ജനലിലൂടെ ഒന്ന് നോക്കിയേ. എത്ര കിളികളാ നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്നത്. ഹായ്, എത്ര മനോഹരമായ പ്രഭാതം. നല്ല രസമുണ്ട് കാണാൻ. ഹായ്. നോക്കൂ മോഹൻ. ഓ, ഇത്രയും വലിയ സ്വർണത്തളിക ആരാ ആകാശത്തോണ്ട് വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാ അത് കാണാൻ, അല്ലേ അമ്മേ? അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് തട്ടിക്കളിക്കാമായിരുന്നു, അല്ലേ ചേച്ചി? സ്വർണത്തളികയല്ല മക്കളെ, സൂര്യബിംബമാണ്. നമുക്കെല്ലാം പ്രകാശം തരുന്നത് സൂര്യനാണ്, ഈശ്വരന്റെ വലിയ വരദാനം. കൂട്ടുകാരെ, ഇന്നു മുതൽ എന്നും നേരത്തെ ഉണർന്ന് ഈശ്വര വാത്സല്യം അനുഭവിച്ചറിയണം. തൊപ്പിക്കച്ചവടക്കാരന്റെ ബുദ്ധി. ഒരു തൊപ്പി വിൽപ്പനക്കാരൻ ഗ്രാമത്തിൽ തന്റെ തൊപ്പികൾ വിൽക്കാനെത്തി. നല്ല ചൂടുള്ള ദിവസമായിരുന്നു.
ഉച്ചയായപ്പോഴേക്കും അയാൾ നല്ലപോലെ ക്ഷീണിച്ചു. അല്പസമയം വിശ്രമിക്കാനായി അടുത്തു കണ്ട തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. പിന്നെ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചു. അല്പസമയം ഒന്ന് മയങ്ങാമെന്നയാള് കരുതി. പല നിറത്തിലുള്ള തൊപ്പികൾ നിറച്ച സഞ്ചി താഴെ വെച്ച് അതിനു മുകളിലായി തലവെച്ച് അയാൾ അല്പസമയം ഉറങ്ങാൻ കിടന്നു. ഗാഠമായ നിദ്രയിലാണ്ട സമയത്ത് കുറെ കുരങ്ങന്മാരവിടെ എത്തി. അവർ തൊപ്പിക്കച്ചവടക്കാരന്റെ തലഭാഗത്തിരിക്കുന്ന സഞ്ചി കണ്ടു. ഒരു കുരങ്ങൻ സഞ്ചി തുറന്നു നോക്കി. അതിൽ പല നിറത്തിലുള്ള തൊപ്പികൾ കണ്ട് അവരോരോന്നായി പുറത്തെടുത്തു. അപ്പോഴാണ് അവർ കച്ചവടക്കാരന്റെ തലയിലിരിക്കുന്ന തൊപ്പി കണ്ടത്. മറ്റുള്ളവരെ അനുകരിക്കുക എന്നത് കുരങ്ങിന്റെ ജന്മസ്വഭാവമാണല്ലോ. അതുകൊണ്ട് അവർ കച്ചവടക്കാരനെ പോലെ ഓരോ തൊപ്പികളെടുത്ത് തങ്ങളുടെ തലയിൽ വെച്ചു. ഒന്ന് നീലയാണെങ്കിൽ മറ്റൊന്ന് പച്ച, വേറൊന്ന് ചുവപ്പ്. പിന്നെ അവർ പരസ്പരം നോക്കി സംതൃപ്തിയോടെ പല്ലിളിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയം അവിടെയെല്ലാം ഓടിക്കളിച്ചിട്ട് കുരങ്ങന്മാരെല്ലാം മരത്തിൽ കയറിയിരിപ്പായി. അല്പസമയം കഴിഞ്ഞപ്പോൾ തൊപ്പിക്കച്ചവടക്കാരൻ ഉണർന്നു. തന്റെ കാലിയായ സഞ്ചി കണ്ട് അയാൾ ഞെട്ടിപ്പോയി. മരത്തിനു മുകളിൽ നിന്ന് കുരങ്ങന്മാരുടെ ശബ്ദം കേട്ടപ്പോൾ അയാൾ അങ്ങോട്ട് നോക്കി. തന്റെ തൊപ്പികളെല്ലാം എടുത്ത് തലയിൽ വെച്ച് കളിക്കുന്ന കുരങ്ങന്മാരെയാണ് അയാൾ കണ്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ആകെ വലഞ്ഞു. തന്റെ തൊപ്പികൾ എടുത്തുകൊണ്ടുപോയ കുരങ്ങന്മാരെ നോക്കി അയാൾ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ ചലനങ്ങൾ കാണിച്ചു. കുരങ്ങന്മാരും ഇത് കണ്ട് അതേ ചലനങ്ങൾ കാണിച്ചു. ദേഷ്യം വന്ന തൊപ്പിക്കച്ചവടക്കാരൻ നിലത്താഞ്ഞു ചവിട്ടി. ഇത് കണ്ട് കുരങ്ങന്മാരും മരത്തിന്റെ കൊമ്പിൽ ആഞ്ഞു ചവിട്ടി. ഇനി എന്തു ചെയ്യുമെന്ന് അയാൾ ആലോചിച്ചു. നേരത്തെ കാണിച്ചതുപോലുള്ള ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് അതിനിടയിൽ അയാൾ തന്റെ തൊപ്പി ഊരി നിലത്തേക്കിട്ടു. ഇത് കണ്ട കുരങ്ങന്മാരും തങ്ങളുടെ തലയിലിരുന്ന തൊപ്പികൾ ഓരോന്നായി ഊരി നിലത്തേക്കെറിഞ്ഞു. അങ്ങനെ തൊപ്പിക്കച്ചവടക്കാരന് തന്റെ വർണ്ണത്തൊപ്പികൾ ഓരോന്നും മടക്കി കിട്ടി. പിന്നെ സമയം കളയാതെ അയാൾ തൊപ്പികളെല്ലാം വാരി സഞ്ചിയിലാക്കി അവിടെ നിന്നും യാത്രയായി. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ആപൽ ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ നാം നമ്മുടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. യഥാർത്ഥ ചങ്ങാത്തത്തിന്റെ കഥ. സോനുവും മോനുവും അടുത്ത ചങ്ങാതിമാരായിരുന്നു. ഭിക്ഷയെടുത്താണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. സോനു അന്ധനും മോനു കാലില്ലാത്തവനുമായിരുന്നു. പരസഹായമില്ലാതെ സോനുവിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലുള്ളൊരു ധനികനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് സോനു കേട്ടു. ചങ്ങാതി, നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോയാലോ? ദയാലുവായ ആ ധനികൻ നമ്മെ സഹായിക്കാൻ തയ്യാറായെങ്കിലോ? സോനു, നമ്മളെക്കൊണ്ട് എങ്ങനെ ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നേ? നിനക്കാണെങ്കിൽ കണ്ണുമില്ല, എനിക്കാണെങ്കിൽ കാലുമില്ല. വിഷമിക്കണ്ട മോനു, ഈശ്വരൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരാതിരിക്കില്ല. ആലോചിച്ചു നോക്കുമ്പോൾ ഒരു ഉപായം തോന്നുന്നു. നിനക്ക് കാലില്ലെങ്കിലും കണ്ണിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ, വഴി പറഞ്ഞു തരാൻ പറ്റില്ലേ? എനിക്കാണെങ്കിൽ കണ്ണില്ല, എന്നാലും നടക്കാനും പറ്റും. അപ്പം ഞാൻ നിന്നെ തോളിലേറ്റി നടക്കാം, നീ എനിക്ക് വഴി പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും അങ്ങനെ സഞ്ചരിക്കാം. എന്താ ഈ ഉപായം പോരെ? എന്തായാലും ആ ധനികൻ ദയാലുവാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? നമുക്ക് നല്ല പോലെ ഭിക്ഷ തരും. നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം മോനു. നിനക്ക് ഓർമ്മയില്ലേ അന്നൊരു സന്യാസി നമ്മളോട് പറഞ്ഞു തന്നത്? മനുഷ്യരായാൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും കഴിവുകേടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ എന്ത് നേട്ടങ്ങളും മനുഷ്യനുണ്ടാക്കാമെന്ന്. നമുക്ക് രണ്ടുപേർക്കും ഈ ഞാൻ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോവാം. അങ്ങനെ അവർ ഒത്തിരി ദൂരം സഞ്ചരിച്ച് ദയാലുവായ ആ ധനികന്റെ വീട്ടിലെത്തി. അവർക്കൊരുപാട് ഭിക്ഷ കിട്ടുകയും ചെയ്തു. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, നമുക്ക് ഓരോരുത്തർക്കും കഴിവുകേടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലോ എല്ലാം പരിഹരിക്കാം. സന്യാസിയുടെ തത്ത. ഒരു ദിവസം ഒരു യാത്രികൻ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അയാൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു. അയാളുടെ ശ്രദ്ധ പടർന്നു പന്തലിച്ച ഒരു വലിയ ആൽമരത്തിൽ പതിഞ്ഞു. അയാൾ വേഗം അതിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു. എന്നോട് അനുവാദം ചോദിക്കാതെ ആരാടാ ഈ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത്? മുഴങ്ങുന്ന ഒരു ശബ്ദം അയാൾ കേട്ടു. പാവം യാത്രികൻ പേടിച്ചുപോയി. വല്ല ഭൂതമോ മറ്റോ ആണെന്നായിരുന്നു അയാൾ വിചാരിച്ചത്. അയാൾ ചുറ്റുപാട് നോക്കി. മരക്കൊമ്പിൽ ഒരു തത്ത ഇരിക്കുന്നത് അയാൾ കണ്ടു. തത്ത വീണ്ടും പറഞ്ഞു, പോടാ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊത്തി ഓടിക്കും.
പാവം യാത്രികൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്ര തുടർന്നു. കുറച്ചുനേരം നടന്നപ്പോൾ അയാൾ മറ്റൊരാൽമരം കണ്ടു. വിശ്രമിക്കാനായി അതിന്റെ ചുവട്ടിലിരിക്കുകയും ചെയ്തു. സ്വാഗതം സുഹൃത്തേ, ക്ഷീണം മാറ്റാൻ ജലം ആവശ്യമുണ്ടോ? സ്വസ്ഥമായി വിശ്രമിച്ചോളൂ. അയാൾ ചുറ്റും നോക്കി, ആരുമുണ്ടായിരുന്നില്ല. മരത്തിനു മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആദ്യം കണ്ടതുപോലെ ഒരു തത്ത ഇരിക്കുന്ന കണ്ടു. ആ തത്ത പെട്ടെന്ന് പറന്നു തുടങ്ങി. യാത്രികൻ ചിന്തിച്ചു, ആദ്യം കണ്ടതുപോലെയുള്ള തത്ത തന്നെ, പക്ഷേ രണ്ടിന്റെയും സ്വഭാവം എന്തൊരു വ്യത്യാസമാണ്. അയാൾ തത്തയുടെ പിന്നാലെ നടന്ന് ഒരു ആശ്രമത്തിലെത്തിച്ചേർന്നു. തത്ത പറന്നു കയറിയ കുടിലേക്ക് യാത്രികനും കയറി. അവിടെ ഒരു സന്യാസി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നുണ്ടായിരുന്നു. സ്വാഗതം സുഹൃത്തേ, വെള്ളമോ ഫലമോ വേണോ? ദയവായി വിശ്രമിക്കൂ. തത്തയുടെ ശബ്ദം കേട്ടപ്പോൾ സന്യാസി ധ്യാനത്തിൽ നിന്നുണർന്നു. പറയൂ രാജൻ, താങ്കൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഗുരു, ഞാൻ ഈ സന്മനസ്സുള്ള തത്തയുടെ പിന്നാലെ വന്നതുകൊണ്ടാണ് ഈ ആശ്രമത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഞാൻ കാട്ടിൽ വെച്ച് ഇതുപോലുള്ള മറ്റൊരു തത്തയെ കൂടി കണ്ടിരുന്നു. പക്ഷേ അതെത്ര ക്രൂരമായാണ് പെരുമാറിയത്! ഇതിൻ്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ? ഇവരുടെ അമ്മയായ തത്തയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നിനെ വേട്ടക്കാർ പിടിച്ചു. അവർ വളർത്തിയ തത്തയെയാണ് താങ്കൾ ആദ്യം കണ്ടത്. രണ്ടാമത്തെ കുഞ്ഞ് മരത്തിൽ നിന്ന് വീണ് വളരെയധികം മുറിവുകളുണ്ടായി. ഞാൻ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പരിപാലിച്ചു. എൻ്റെ ശിക്ഷണത്തിൽ വളർന്നപ്പോൾ ഇവൻ ഇങ്ങനെയായി. കൂട്ടുകാരെ, ഒരാളുടെ സ്വഭാവം ജന്മം കൊണ്ടല്ല, വളർന്ന പരിതസ്ഥിതിയാണ് നിർണയിക്കുന്നത്. സന്മനസ്സുള്ള പ്രാവ്. ഒരു ഗ്രാമത്തിലെ മരത്തിൽ ഒരു പ്രാവ് താമസിച്ചിരുന്നു. ആ മരത്തിനു സമീപമുള്ള വയലിൽ താമസിച്ചിരുന്ന പൂവൻകോഴി അവന്റെ അടുത്ത സുഹൃത്തായിരുന്നു. എന്നും സന്ധിക്ക് അവർ രണ്ടുപേരും സംസാരിച്ചും കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ സമയം കളയുമായിരുന്നു. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ അവിടെ എത്തി. കോഴിയെ പിടിച്ച് തന്റെ സഞ്ചിയിലിട്ട് അവിടെ നിന്ന് പോയി. പാവം കോഴി, തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. മരത്തിലിരുന്ന പ്രാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ തന്റെ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഉപായം ആലോചിച്ചു. അവൻ വേഗം പറന്നു ചെന്ന് കുറുക്കൻ പോകുന്ന വഴിയിലെത്തി. വഴിയിൽ കുറച്ചു മുന്നിലായി പ്രാവ് മരിച്ചതുപോലെ കിടക്കാൻ തുടങ്ങി. നടന്ന് കുറുക്കൻ പ്രാവ് കിടക്കുന്ന സ്ഥലത്തെത്തി. മരിച്ചതുപോലെ കിടക്കുന്ന പ്രാവിനെ കണ്ട കുറുക്കൻ ചിന്തിച്ചു, ഹായ്, ഇന്നത്തെ ദിവസം എത്ര നല്ലതാണ്! ആദ്യം തടിച്ചു കൊഴുത്ത ഒരു കോഴി, ഇപ്പൊ ഇതാ തടിച്ചു കൊഴുത്ത ഒരു പ്രാവ്. ഇന്ന് ഈ പ്രാവിനെ തിന്നാം, നാളെ കോഴിയെയും കഴിക്കാം. ഇങ്ങനെ ചിന്തിച്ച് പ്രാവിനെ എടുക്കാനായി കുറുക്കൻ സഞ്ചി താഴെ വെച്ച് മുന്നോട്ട് നീങ്ങി. സഞ്ചി താഴെ വെച്ചതും കോഴി സഞ്ചിയിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറുക്കൻ മരിച്ച പ്രാവിനെ എടുക്കാനായി അതിന്റെ അടുത്തെത്തി കുനിഞ്ഞു. അപ്പോൾ മരിച്ചതുപോലെ കിടന്ന പ്രാവ് ഒറ്റ പറക്കൽ. കുറുക്കൻ ആശ്ചര്യഭരിതനായി. ഇതിനിടയിൽ കോഴി സഞ്ചിയിൽ നിന്നിറങ്ങി അതിനകത്ത് ഒരു ഭാരമുള്ള ഒരു കല്ലെടുത്തു വെച്ചു. സുരക്ഷിതമായ സ്ഥാനത്ത് കോഴി ഒളിക്കുകയും ചെയ്തു. ചമ്മിയ കുറുക്കൻ പ്രാവ് പോയാലെന്താ, കോഴിയുണ്ടല്ലോ കയ്യിൽ എന്ന് ചിന്തിച്ച് സഞ്ചിക്കടുത്തെത്തി. അവൻ സഞ്ചിയെടുത്ത് മുന്നോട്ട് നടന്ന് വീട്ടിലെത്തി. സഞ്ചി കുറഞ്ഞപ്പോൾ കോഴിക്ക് പകരം കല്ല് കണ്ട് അവൻ ഞെട്ടിപ്പോയി. അങ്ങനെ കോഴി പ്രാവിന്റെ ബുദ്ധിയാൽ രക്ഷപ്പെട്ടു. വീണ്ടും അവർ പഴയതുപോലെ ജീവിക്കാൻ ആരംഭിച്ചു. കൂട്ടുകാരെ, കയ്യിലുള്ളത് വിട്ട് മറ്റൊന്നെടുക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലം കേട്ടോ.